ഹായ് എവ്രിവൺ, ഞാൻ താഹിറേക്ക്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കാം, കാരണം ഞാൻ മുമ്പ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് 4K വീഡിയോസിലായിരുന്നു, അതായത് ഐഫോൺ എക്സസിൽ. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഐഫോൺ 7 കാരണം ഐഫോൺ എക്സസ് ഡാമേജ് ആയി, അതുകൊണ്ടാണ് ഐഫോൺ 7 ഷൂട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ റിഗ്രേറ്റിംഗ് ഫോർ ദാറ്റ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പൈലറ്റ് ആകാൻ പാടില്ല എന്തുകൊണ്ട്, അതായത് 10 പൈലറ്റ് ആകാതിരിക്കാനുള്ള, അതായത് നമുക്ക് പൈലറ്റ് ആയാലുള്ള 10 ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇത് 10 എന്നും പറയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. 10 റീസൺ എന്ന് പറയുന്നത് ജോബ് ഗ്യാരണ്ടിയാണ്. അതായത് നമ്മൾ 3 ലക്ഷമൊക്കെ മുടക്കി, ഏകദേശം 60 ലക്ഷം രൂപയൊക്കെ മുടക്കി പൈലറ്റ് പഠിച്ചാൽ ജോലി ലഭിക്കുമോ? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കറൻസി നേരിയോ വെച്ച് നോക്കുമ്പോൾ ധാരാളം പൈലറ്റ്, ഞാൻ ആക്യുറേറ്റ് വാല്യൂ പറയുന്നില്ല, ഇത് ഡിഫറെൻ്റ് ആകുന്നുണ്ട്, ധാരാളം പൈലറ്റ് ജോലി ലഭിക്കാതെ നിൽക്കുന്നുണ്ട്. അതായത് പഠനം കഴിഞ്ഞതിന് ശേഷം പല സെക്ടേഴ്സിലായി വർക്ക് ചെയ്യുന്നവർ പലരും ഉണ്ട്. അതായത് ഷോപ്പിംഗ് മാളിൽ, അല്ലെങ്കിൽ എയർപോർട്ടിൽ, ഗ്രൗണ്ട് ഹാൻഡ്ലിങ്, പല രീതിയിലും പല മേഖലയിലും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ദോഷം എന്ന് പറയുന്നത് ഇത്രയും പൈസ മുടക്കി ജോലി ലഭിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് 9 റീസൺ എന്ന് പറയുന്നത് ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഹെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത് എന്നാണ്. അതായത് നമുക്ക് ഇപ്പോൾ ധാരാളം പണമുണ്ട്, അല്ലെങ്കിൽ 2 വലിയ വീടുണ്ട്, നമുക്ക് ശരീരത്തിന് ഒരു സുഖമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് നമുക്കൊരു ഗുണവുമില്ല. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത്, ഐ ആം ജസ്റ്റ് ബിലീവിങ് ദാറ്റ്. സോ ഹെൽത്ത് എന്നത് എങ്ങനെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാം? അപ്പോൾ പൈലറ്റ് ആയാൽ ഹെൽത്തിന് എന്താണ് കുഴപ്പം? നല്ല ഫുഡൊക്കെ ലഭിക്കില്ല. ഹെൽത്ത് എന്ന് പറയുന്നത് ഫ്ലൈറ്റിൽ, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന, അപ്പോൾ നമ്മളിപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഒന്നുമല്ല നമ്മൾ ഫ്ലൈയിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് 13,000 ഫീറ്റിലേക്ക് പോകുമ്പോൾ ഡെൻസിറ്റി കുറയാം, ടെമ്പറേച്ചർ കുറയാം, പ്രഷർ കുറയാം, എല്ലാം കുറയാം, അതായത് താപനില എല്ലാം. അപ്പോൾ ആ ഇതിന് വേണ്ടി ഫ്ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രഷറൈസ്ഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു മന്ത്ലി 100 hours ഫ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഹെൽത്തിന് എഫക്റ്റ് ആകാം. ധാരാളം റീസൺസ് ഉണ്ട് ഹെൽത്തിന് എഫക്റ്റ് ആകുന്ന. അപ്പം ഞാൻ ഇതിൽ അതൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, ഞാൻ വേണമെങ്കിൽ പ്രത്യേക അതൊരു വീഡിയോ തന്നെ ചെയ്യാം. പിന്നീട് വരുന്നത് മെഡിക്കൽ ടെസ്റ്റാണ്. അതായത് 8 കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റാണ്. നമുക്ക് എല്ലാ വർഷവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം. 40 ശേഷമാണെങ്കിൽ എല്ലാ 6 മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം. നമ്മൾ വൺസ് മെഡിക്കൽ ടെസ്റ്റിൽ ഫെയിലായ ദ ഡിജിസി വിൽ സ്ക്രൂ യു, അതായത് നിങ്ങൾ പൈലറ്റ് ലൈസൻസ് നഷ്ടപ്പെടാം, അതായത് പിന്നീട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഒരു ബിഗ് ബാരിയറാണ് പൈലറ്റ് ട്രെയിനിങ്ങിൽ. പിന്നീട് 7 വരുന്നത് സാലറി എന്നതാണ്. ഞാൻ കഴിഞ്ഞ 10 സാലറി പറഞ്ഞു, ഇതിലും പറയുന്നു. കാരണം നല്ല സാലറി ലഭിക്കാം, ഏകദേശം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 1.5 2 എക്സ്ട്രീംലി 2 കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ സ്പെൻഡ് ചെയ്തത് ഏകദേശം 60 ലക്ഷം രൂപയാണ് പൈലറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് 2 സാലറി ലഭിക്കുമ്പോൾ എത്ര വർഷം പണിയെടുത്ത് റീബാക്ക് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് 2 ലക്ഷം രൂപ തന്നെ സാലറി കിട്ടിയാൽ 2 നമുക്ക് റീബാക്ക് പേ ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 1 വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 16 വേണ്ടി വരും അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഏകദേശം 5 വേണം അപ്പോൾ സാലറി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് 6 കാര്യം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റിൽ വരുന്നത് നമുക്ക് 60 വരെ വർക്ക് ചെയ്യാം. അതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് എഫക്റ്റ് ആയാൽ, ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി നമ്മൾ അൺഫിറ്റ് ആയാൽ നമുക്ക് പൈലറ്റ് ലൈസൻസ് ലൂസ് ചെയ്യാം. 60 വരെയാണ് മാക്സിമം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് പൈലറ്റായി, അതിനുശേഷം നമ്മൾ റിട്ടയർ ചെയ്യാം. പിന്നീട് വരുന്നത് 5 കാര്യം എന്ന് പറയുന്ന അൺസ്റ്റേബിൾ ലൈഫ് സ്റ്റൈലാണ്. അൺസ്റ്റേബിൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് USA നാളെ നമ്മൾ ലണ്ടനിലായിരിക്കാം, അതായത് യൂറോപ്യൻ സ്റ്റേറ്റ്. പിന്നീട് വരുന്ന മിഡിൽ ഈസ്റ്റിലായിരിക്കാം, പിന്നീട് വരുന്ന സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെൻറ്റിലായിരിക്കാം. നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫുഡ്, അതായത് നമ്മൾ ചിലർ വെജിറ്റേറിയൻ ആയിരിക്കാം, ചിലർ നോൺ വെജ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഹെൽത്തിന് വേണ്ട ഫുഡ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ ഇഷ്ടത്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ഫ്ലൈറ്റ് നമ്മളിപ്പോൾ ഒരു
10 hours ഒരു മീഡിയം ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ട്രാവലിംഗ് ആണെങ്കിൽ നമുക്ക് തരുന്ന ഫുഡ് എന്ന് പറയുന്നത് അവരെ ഇഷ്ടത്തിനുള്ള 2-3 ചോയ്സ് ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഫ്ലൈറ്റിലത്തെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ. അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ടങ്ങിൻ്റെ അതായത് ടേസ്റ്റ് ലെസ് ചെയ്തുകൊണ്ട് വരും. അതായത് എന്ത് ഫുഡ് കിട്ടിയാലും നമുക്കൊരു ടേസ്റ്റ് ഉണ്ടായില്ല, അത് ഹെൽത്തി ഫിറ്റും ആയിരിക്കില്ല, അപ്പോൾ അൺസ്റ്റേബിൾ ലൈഫ് സ്റ്റൈലും കൂടി വരുന്നു. പിന്നീട് വരുന്ന 4th റീസൺ എന്ന് പറയുന്നത് എക്സാമാണ്. എവറി 6 months മേ ബി എവറി 1 year നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും എക്സാം വീണ്ടും വീണ്ടും ഉണ്ടാകാം. അതായത് നിങ്ങൾ പൈലറ്റായി ജോലി ലഭിച്ചാൽ പോലും നിങ്ങൾക്ക് എക്സാം ഉണ്ടാകാം. പിന്നീട് പല ടെസ്റ്റുകൾ ഉണ്ടാകാം, സിമുലേറ്റർ ഫ്ലൈയിങ് ഉണ്ടാകാം, സിമുലേറ്റർ ക്ലാസ്സസ് ഉണ്ടാകാം, അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകാം. അതായത് എല്ലാ സെക്ടേഴ്സും നോക്കിയാലും 1 year എല്ലാ എക്സാമും നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പം നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം. വൺസ് വി ആർ ഫെയിൽഡ് ഇൻ എക്സാം, ഡൺ ഫോർ യു, യു വിൽ സ്ക്രൂഡ് ഔട്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് 3rd എന്ന് പറയുന്ന ലിമിറ്റഡ് ജോബാണ്. അതായത് ഒരു എയർക്രാഫ്റ്റ് കമ്പനീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണൽ ജെറ്റോ അവർ വാങ്ങാതെ നമുക്ക് ജോലി ലഭിക്കില്ല. അതായത് ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിൽ നമുക്ക് ധാരാളം ജോബ് വേക്കൻസീസ് വരാം, ന്യൂ ടെക്നിക്കൽസ് അറൈവൽസ്, അതിനനുസരിച്ച് എയർക്രാഫ്റ്റ് അതായത് പൈലറ്റിൻ്റെ രീതിയിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം ഒന്നെങ്കിൽ പുതിയ എയർക്രാഫ്റ്റ് ഇറങ്ങണം, അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്തുകൊണ്ടുണ്ടായവർ ഒന്നെങ്കിൽ റിട്ടയർ ചെയ്യണം. അതായത് വളരെ ചെറിയ നമ്പർ ഓഫ് പീപ്പിൾ ആയിരിക്കും 1 year റിട്ടയർ ചെയ്യുന്നത്. പക്ഷേ വളരെ എ ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് ആർ ഹു കംപ്ലീറ്റഡ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആർ വെയ്റ്റിംഗ് ഫോർ ദ ജോബ്. വളരെ അധികം പേർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകാം പൈലറ്റ് ട്രെയിനിങ്, അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം ജോബിന്. അതായത് ലിമിറ്റഡ് ജോബാണ്. പിന്നീട് 2nd എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് സ്ലീപ്പ് പാറ്റേൺ എന്നതാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കാം, ആ ഉറക്കൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, എന്താ 2 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ എന്താ, നൈറ്റ് ഡ്യൂട്ടി എങ്കിൽ എന്താ. അത് ആ സിറ്റുവേഷനിലെത്തുമ്പോഴേ അതിൻ്റെ ഹാർഡ്നെസ് മനസ്സിലാവുക. അതായത് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ 10:00 ഫ്ലൈ ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് 4 hours ആണ്. 4 hours കഴിഞ്ഞ് നമ്മൾ 2 ഇന്ത്യൻ ടൈം നൈറ്റ് 2 നമ്മൾ ദുബായിലെത്തുന്നത്. അപ്പോൾ ദുബായിൻ്റെ ടൈം എന്ന് പറയുന്നത് 12:00. അതായത് ടൈം ഡിഫറൻസ് വന്ന് നമ്മൾ വീണ്ടും ദുബായിൽ നിന്ന് നാളെ രാവിലെ 6:00 ഫ്ലൈറ്റ് ഓസ്ട്രേലിയക്കാണ്. അപ്പോൾ ഏകദേശം 5 hours ഡിഫറൻസ് വന്നു. അപ്പോൾ ഡിഫറൻസിൽ നമുക്ക് ലീവൊക്കെ ലഭിക്കാം, പക്ഷേ ഈ ടൈം ഡിഫറൻസിൽ നമ്മളെ സ്ലീപ്പ് പാറ്റേൺ, ചില ദിവസം നമുക്ക് രാവിലെ ഉറങ്ങേണ്ടി വരാം, ചില ദിവസം നമുക്ക് ഉച്ചക്ക് ഉറങ്ങേണ്ടി വരാം, ചില ദിവസം രാത്രി മിഡ് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ടാകാം, ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ടാകാം, നൂൺ ഫ്ലൈറ്റ് ഉണ്ടാകാം, മോർണിംഗ് ഫ്ലൈറ്റ്. അപ്പോൾ സ്ലീപ്പ് പാറ്റേൺ എന്നുള്ളത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്ലീപ്പ് പാറ്റേൺ ഡിഫറൻസ് വരുമ്പോഴേക്ക് നമുക്ക് മെൻ്റലി ഫിസിക്കലി ഹെൽത്തിന് എഫക്റ്റ് ആകാം, അതുകൂടി നമ്മൾ ഓർക്കും. അപ്പം സ്ലീപ്പ് പാറ്റേൺ എന്നതാണ് 2nd. 1st എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. നമുക്കില്ലാതാകുന്നത് പേഴ്സണൽ ലൈഫാണ്. പൈലറ്റ് ട്രെയിനിങ് അതായത് പൈലറ്റ് ആയാൽ നമുക്ക് പേഴ്സണൽ ലൈഫ് വളരെ ഷോർട്ടായി പോകും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഫ്ലൈ ചെയ്ത് നമ്മൾ ഓസ്ട്രേലിയയിലാണ്, അപ്പോഴായിരിക്കാം നമുക്ക് വലിയ പ്രോഗ്രാംസൊക്കെ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഫാമിലീസിലായാലും നടക്കുന്നത്. നമുക്ക് എത്താൻ പറ്റില്ല, ഷുവർ 16 hours ഓഫ് ഫ്ലൈയിങ് ഉണ്ട്. അതുമല്ല നമ്മളെ ഫ്ലൈറ്റ് റീ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2 days ആഫ്റ്റർ ആയിരിക്കാം. പിന്നീട് വരുന്നത് നമ്മൾ സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത് ഒരു പൊസിഷൻ കൂടിയുണ്ട്. നമുക്ക് ഇപ്പോൾ ഇന്ന് ഫ്രീ ആണെങ്കിലും ഏതെങ്കിലും പൈലറ്റ് ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ്, മേ ബി ഹെൽത്ത്, എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മളെ സ്റ്റാൻഡ് ബൈയിൽ നിർത്തിയാൽ നമ്മൾ 1 hour അവർ വിളിച്ച് പറയും നമ്മൾ ഇന്ന ഫ്ലൈറ്റിന് ഇത്ര ടൈമിൽ റെഡി ആയിട്ട് വരണം, നിങ്ങൾക്കാണ് ഫ്ലൈയിങ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്തേണ്ടി വരും. ട്രാഫിക് ജാംസ് ഒക്കെ കഴിഞ്ഞ് അതായത് എയർപോർട്ടിൽ വന്ന് എല്ലാ സെക്യൂരിറ്റി ചെക്സും കഴിഞ്ഞ് നമ്മൾ ഫ്ലൈ ചെയ്യണം വിത്തിൻ 1 hour. അതായത് പേഴ്സണൽ ലൈഫ്, അതായത് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും മീറ്റിങ്ങോ അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും പ്രോഗ്രാംസോ വെച്ചിരുന്നെങ്കിൽ നമുക്കതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പേഴ്സണൽ ലൈഫിൽ വളരെയധികം ബാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ നമ്മുടെ ആരൊക്കെങ്കിലും ഫാമിലീസിനോ പേരൻസിനോ ഒന്ന് അസുഖമായാൽ പോലും
ചില ടൈമിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് 10 റീസൺ എന്ന് പറയുന്നത് പൈലറ്റ് ആകാൻ പാടില്ലാത്ത. ധാരാളം നെഗറ്റീവ്സ് ഉണ്ട്. അതായത് എല്ലാവരും ചിന്തിക്കുക, എന്തിനാണ് ഇപ്പം നിങ്ങൾ നെഗറ്റീവിനെ പറ്റി പറയുന്നത്? നമ്മൾ നെഗറ്റീവിനെ പറ്റി ഷുവറായും അറിഞ്ഞിരിക്കണം. ഒരു ഫീൽഡിൽ, ഏതൊരു ഫീൽഡായാലും, പൈലറ്റ് എന്നല്ല എഞ്ചിനീയറിംഗ് ആയാലും ഏതൊരു ഫീൽഡായാലും നമ്മൾ അതിൻ്റെ പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവും ഷുവറായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റൂ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഈ 10 റീസൺ. ഇതുപോലെ തന്നെ ഇനിയും കുറച്ച് റീസൺസ് ഉണ്ടാകും. ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നൺ ഓഫ് യുവർ ബിസിനസ്, റൈറ്റ്? സോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായി, ടൈം കുറച്ച് ലാഗായിപ്പോയി, സോറി ഫോർ ദാറ്റ്. ഇവൻ കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയിൽ എൻട്രൻസ് എക്സാമിനെ പറ്റി പറയാം, അല്ലെങ്കിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരാം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻട്രൻസ് എക്സാം, പിന്നെ ഒന്ന് മിഡിൽ ക്ലാസ് ഫാമിലീസിനെ എങ്ങനെ പൈലറ്റാക്കാം. ഈ രണ്ട് വീഡിയോസ് ഞാൻ അടുത്ത് വരുന്ന സെക്ഷൻസിൽ ചെയ്യാം. പക്ഷേ എൻ്റെ വീഡിയോ ക്ലാരിറ്റി വളരെ കുറവായിരിക്കാം, കാരണം ഞാൻ ചെയ്യുന്നത് iPhone 7. സോ ഡോണ്ട് മൈൻഡ് ദാറ്റ്. എന്തായാലും ടോപ്പിക് നന്നായാൽ ഇറ്റ്സ് ബീൻ ഹെൽപ്ഫുൾ ഫോർ യു. സോ ദാറ്റ് ഗൈസ്, വി ക്യാൻ സീ യു സൂൺ ഗൈസ്. സോ അപ് ടു നെക്സ്റ്റ് ടൈം, വി ക്യാൻ സീ യു സൂൺ. ബൈ ബൈ, ടേക്ക് കെയർ.